നമുക്ക് മെച്ചമുള്ളത് വല്ലതും ഉണ്ടോ വക്കീലേ? ആ വരുമാനം കുറഞ്ഞവർക്ക് വേണ്ടി ഭവന നിർമ്മാണ വായ്പ കൊടുക്കാൻ പോണുണ്ട്. എന്നാ അതിൽ ഒരെണ്ണവും സംഘടിപ്പിച്ചാന്റെ വക്കീലേ. താന IRDP ലോൺ നേരെ ചൊവ്വ ആദ്യം അടയ്ക്ക്. ഇപ്പൊ ഗ്രാമസഭൻ എന്നെ കാണുമ്പോ തെറി പറയുവാ. തന്നെ തെറി പറയുന്ന എന്തിനാ? താനാണോ ലോൺ കൊടുത്തത്? താന അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്തെന്നല്ലേ ഉള്ളൂ, അതിന്റെ വക കിട്ടിയും കാണും. നീ ആരെയാ എടോ താൻ എന്നൊക്കെ വിളിക്കുന്നത്? ഒന്നെങ്കിൽ വക്കീലേ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ രാമൻകുട്ടി ഏട്ട എന്ന് വിളിക്കുക. ഗുരുത്തം വേണം. വക്കീലിന്റെ വീട്ടിൽ അടുക്കള പണിക്ക് നിന്നാ വക്കീലാവോ? ഇളിക്കാതെ ഇളിക്കാതെ. വെറുതെ അല്ല ഈ നാട്ടിൽ മാത്രം പുലി ഇറങ്ങണേ, എവന്റെ ഒക്കെ തല കണ്ടു തുടങ്ങി പിന്നെ. വക്കീലേ, ആ കാശ് ഇത്തിരി ആയിട്ടുണ്ട്. തരും. ബ്ലോക്കില് കക്കൂസിന് അപേക്ഷ കൊടുത്ത വകയിലെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അത് കിട്ടിയില്ലല്ലോ. ഓ, ബ്ലോക്ക് ആഫീസിൽ നിന്ന് കക്കൂസ് കിട്ടാത്തോണ്ട് താൻ ഇതുവരെ തൂറാറില്ലായിരുന്നു. ഒരു ആപ്ലിക്കേഷനിൽ ഒപ്പിട്ട് തന്നോണ്ട് മാത്രം കാര്യമായില്ല. അനുവദിച്ച് കിട്ടണേ ഇത്തിരി ചില്ലറൂടെ ചെലവാക്കണം. എന്റെ പോക്കറ്റിലെ കാശ് ചെലവാക്കിയാ ഞാൻ 4 പ്രാവശ്യം ബ്ലോക്ക് ആഫീസിന്റെ അത് ഇണ നിരങ്ങിയ മുടിഞ്ഞ കക്കൂസ്. ഇയാൾക്ക് നിയമം പഠിക്കാൻ വകയുണ്ടായിരുന്നേ, വലിയ വക്കീലാകുമായിരുന്നു. എന്തൊക്കെയാ വിശേഷങ്ങള്? കാണുമ്പോഴേക്ക് ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അച്ഛൻ അറിഞ്ഞൂടെ ഇവിടുത്തെ വിശേഷങ്ങൾ? വെറുതെ സ്ഥലകാല. വക്കീലേ, നാട്ടുകാർക്ക് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് കക്കൂസ് വാങ്ങിച്ചു കൊടുക്കും താനാ. ഒരെണ്ണം സ്വന്തം വീട്ടിലും വാങ്ങിച്ചു കുഴിച്ചു വെച്ചുകൂടെ? വാങ്ങി വെച്ചിട്ടുണ്ടോ? എന്നാൽ ഇത്ര തൃപ്തി കിട്ടുന്നില്ല, ശീലിച്ചു പോയതല്ലേ? ആ കഴിഞ്ഞ പ്രാവശ്യം പുലി ഇറങ്ങിയപ്പോ മണിയപ്പനെ പിടിച്ച ഇതുപോലൊരു പൊന്തക്കാട്ടിന്ന. നമ്മളെ പിടിക്കാനുള്ള പുലിയൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അച്ചോ. അതല്ല, പുലിക്ക് നമ്മളെ തന്നെ വേണമെന്ന പൂതിയെങ്കിൽ പിടിക്കട്ടച്ചോ. അപ്പ വൈദ്യരോട് പ്രത്യേകിച്ച് വല്ലതും പറയണോ? ചാകാനുള്ള മരുന്നുണ്ടെങ്കിൽ തരാൻ പറ. ഇങ്ങനെ കിടത്തി നരകിപ്പിക്കാതെ. അപ്പനൊന്നും മിണ്ടാതിരിക്കാവോ, നാക്കെടുത്തായി വർത്താനേ പറയത്തുള്ളൂ. നടുതാഴുന്ന പട്ടിയെ പോലും ഇങ്ങനെ കിടക്കുന്നെന്തിനാ? കുടുംബത്തിനും ഭാരം, ഭൂമിക്കും ഭാരം. ചേച്ചിക്ക് വല്ലതും വാങ്ങണോ? ഒന്നും വേണ്ട, നീ ഇരുട്ടുന്നതിന് മുമ്പ് വന്നാ മതി. തോമസേ, അറിയാലോ ആ ഇടത്തെ മൂരി പ്രാന്തനാ. വണ്ടിയിലിരുന്ന് ഉറങ്ങുമ്പോ സൂക്ഷിക്കണം. എന്നെ വണ്ടിയും തള്ളിയിട്ട് നടുതളർത്തിയ അസത്ത. എന്റെ അടുത്ത് വന്ന നല്ല കുട്ടിയാ. എന്നിട്ട് ആ മരുന്ന് നെറ്റി പെരട്ടിയ മറ്റാർക്കും നമ്മളെ കാണാൻ പറ്റില്ല, നമുക്കെല്ലാരും കാണുകയും ചെയ്യാം. അങ്ങനെ ഒരു മരുന്നുണ്ടോ പൂപ്പ? ആര് പറഞ്ഞു നിന്നോട് ഇതൊക്കെ? തോമസ് കുട്ടി പറഞ്ഞതാ. ആ മരുന്നുണ്ടാക്കുന്ന വിധമൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം അവൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ വലിയ പ്രയാസാ, കൊറേ കഷ്ടപ്പെടണം. എന്നിട്ട് അവനാ മരുന്നുണ്ടാക്കാൻ പോവാ? മരുന്ന് നെറ്റിയിൽ പെരട്ടി ഫിലിപ്പോസ് മൊയലാളിയുടെ വീട്ടിൽ കടന്ന് പണ്ടും സ്വർണ്ണം ഒക്കെ വാരിക്കൊണ്ട് പോരുന്നാവും പറഞ്ഞത്. എന്നിട്ട് അന്നക്കുട്ടി ചേച്ചിനെ കെട്ടിച്ചയക്കണം. പിന്നെ പിന്നെ എനിക്കും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് കട്ടുണ്ടെന്ന് മുതല? അല്ല മരുന്ന്. എന്നിട്ട് നിനക്കും കാക്കാൻ പോവാനാ? ഏയ്, എനിക്ക് വേറൊരു കാര്യത്തിനാ. ഇനിയാ നശിച്ച പുലി വരുമ്പോ മായയായിട്ട് ചെന്ന് കൊല്ലണം. എന്റെ അമ്മയെ കൊന്നു തിന്ന അതിനെ ജീവനോടെ തീരിട്ട് ചുടണം. ഉരുപ്പടി വല്ലതും കൊണ്ടുപോകാനുണ്ടോ ചന്തയ്ക്ക്? ആ ഉണ്ടുണ്ടുണ്ട്. ഇനി കാശ് കൂട്ടി തരാൻ പറഞ്ഞ മാപ്പിളോട് കേട്ടോ. മോളെ കെട്ടിടുത്ത് കൊടുക്ക. താനെന്തോ മയക്കുമരുന്ന് ഉണ്ടാക്കാൻ പോണെന്ന് കേട്ടു. അതും വന്ന് പറഞ്ഞോ. ചിരിച്ചെന്താ നുണ പറഞ്ഞതാ? എന്റെ പൊന്ന് ഭാഗ്യലക്ഷ്മി, നീ ഈ കാര്യം നാടിനുള്ള പാട്ടും പാടി നടക്കുന്നത് എന്തിനാ? രഹസ്യയ്ക്ക് വെച്ചില്ലെങ്കിൽ മരുന്ന് പലിക്കില്ല. നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. നീ ഇങ്ങനെ ഒരു പോത്ത്. മോര് വീർപ്പിക്കണ്ട, ഇനി ആരോടും പറയാതിരുന്നാ മതി. മയിലെണ്ണ വിൽക്കാൻ വരുന്ന ഒരു കാക്കാലിനോട് പറഞ്ഞിട്ടുണ്ട്, അയാൾ സഹായിക്കാമെന്ന് ഇട്ടിട്ടുണ്ട്. ഒരു കേടുമില്ലാത്ത ആൺമയിലിന്റെ ചങ്കുകൊണ്ടായി മരുന്നുണ്ടാക്കുക, അതും പെണ്ണുങ്ങൾ ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിക്കാതെ 30 ദിവസം തപസ് ചെയ്തിട്ട് വേണം മയിലിനെ പിടിക്കാൻ തന്നെ. മരുന്നുണ്ടാക്കി തന്ന നമ്മൾ തമ്മിലൊരു വാക്കുണ്ട്, അത് തെറ്റിക്കോ? അവസാനം നമ്മളീ കയ്യിൽ കുത്തുന്നത് വെറുതെ ആവോ? അച്ഛൻ ക്ഷീണിച്ചല്ലോ, വണ്ടിയിലേക്ക് കേറ്. പോണ വഴി പള്ളി പഠിക്കൽ ഇറങ്ങാം. വേണ്ട, നാട് കാണാൻ നല്ല നടക്കണേ, വ്യായാമത്തിനാ. അച്ഛോ, വേറെ ജാതിപ്പെട്ടൊരു പെണ്ണിനെ കെട്ടണമെങ്കിൽ പള്ളി കെട്ടി കെട്ടിക്കോ.
അത് ശരി. അപ്പൊ അത്രത്തോളം ആയി. നിന്റെ അപ്പനെ ആണെന്ന് കാണട്ടെ. എനിക്കല്ല, ഞാൻ വെറുതെ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട, മനസ്സിലായി. വണ്ടിപ്പണി മതിയാക്കി കൊല്ലപ്പണിക്ക് പോകൂടാ തോമസ് കുട്ടി നീ. ആ മയക്കുമരുന്ന് ഉണ്ടാക്കി തന്ന ഈ ഓന കെട്ടുവോ? കെട്ടും. എന്റെ റബ്ബേ, അന്റെ മുത്തച്ഛനെ നാട്ടുകാരൊക്കെ അത് സമ്മതിക്കുവോ? ഞാൻ വാക്കുകൊടുത്തതാ. ഓന ഇത്ര പെരുത്തിഷ്ട. ആ നശിച്ച ജന്തുവിനെ കൊല്ലാൻ എന്നെ സഹായിക്കണത് ആരായാലും എനിക്കിഷ്ട. അങ്ങനെയാണെങ്കിൽ അതിനെ കൊല്ലണത് ചട്ടമ്പി കുഞ്ഞച്ചനാണെങ്കിലോ? ആ അസത്ത്. ഞാൻ സമ്മതിക്കും. പ്രാന്ത പെണ്ണിന്റെ തലക്ക്. നിനക്കറിയില്ല, നിന്റെ അമ്മയെ കടിച്ചു കൊടയുന്നത് ഞാൻ കണ്ടതാ. പഴന്തുണി പോലെ എന്റെ അമ്മയെ വലിച്ചു കൊണ്ടുവന്നതും ഞാൻ കണ്ടതാ. പിറ്റേന്ന് മാന്തി പൊളിച്ച്. നീ അതൊന്നും ഓർക്കണ്ട, കരയില്ലേ. ഞാൻ ആൻഡുവട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ പുറത്തുണ്ടെന്ന് പറഞ്ഞേക്ക്. സലീനേ, എന്താപ്പാ കണ്ട ചട്ടമ്പികളൊക്കെ അകത്തേറ്റി അവളോട് ഇരുത്തുന്നേ? ആന്റിയുടെ കൂടെ വന്നതായാള്. ഞാൻ പറഞ്ഞു. ഇവനിത് എന്തോ വിചാരിച്ചാ? അവനൊന്ന് കേറി ഇരുന്നു വിചാരിച്ചെന്താ? ആന്റു, എനിക്ക് ഈ നാട്ടിൽ നിലയം വിലയുണ്ട്. ഇന്നലെ വരെ ഇവനൊന്നും ഈ പടി കടന്നിട്ടില്ല. ഇങ്ങനെ ഒന്ന് രണ്ടാളുകൾ നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ബല. നക്കാപ്പിച്ച വല്ലതും കൊടുത്താ പറയുന്ന എന്തും ചെയ്യും. ആന്റു ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. പത്തിരുപത്തഞ്ചു വർഷം ഈ മണ്ണിൽ അധ്വാനിച്ച ഞാൻ ഈ നിലയിലെത്തിയത്. എനിക്ക് അർഹതപ്പെടാത്ത ഒരു ചില്ലിക്കാറ്റ് എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇവന്മാരുടെയും സഹായം എനിക്ക് ഇന്നേ വരെ വേണ്ടി വന്നിട്ടില്ല. ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന എന്റെ ആശ. നിന്റെ അപ്പന്റെ വിചാരം ഞാനെന്തോ കള്ളക്കടത്തോ കരിഞ്ഞെന്ന് നടത്തുന്ന പോലെയാ. കള്ളത്തടി വെട്ടാനും ആനക്കൊമ്പ് മോഷ്ടിക്കാനും ഒക്കെ പോണ സംഘത്തിൽപ്പെട്ടതായി കുഞ്ഞച്ചൻ. ഒന്ന് രണ്ട് പ്രാവശ്യം പോലീസ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളെ കൂടെ വെച്ചോണ്ട് നടക്കുമ്പോ ആളുകൾ എന്താ പറയുക? അങ്ങനെ ആളുകളുടെ ഇഷ്ടത്തിന് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതല്ല, നിങ്ങൾക്കൊക്കെ അത് മോശമാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേക്കാം. പണക്കാരനല്ലെങ്കിലും മൂന്നുനേരം കഞ്ഞി കുടിക്കാനുള്ള എന്റെ വീട്ടിലുണ്ട്. എന്ത് പറഞ്ഞാലും എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ അപ്പൻ അങ്ങനെ ഒരു വിചാരം ഉണ്ടാവും. അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ നിന്നെ എനിക്ക് കെട്ടിച്ചു തന്നത്. ഈ സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല നിന്നെ ഞാൻ സ്നേഹിച്ചത്. എനിക്കറിഞ്ഞൂടെ എന്റെ ആന്റോനെ. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയാ മതി. എന്താണ് വാർത്ത? ഞെക്കി പൈപ്പിക്ക എനിക്ക് മാണ്ടി. ആ പിള്ളേച്ചൻ ഭാഗ്യമുള്ളവനാണ്. എറിഞ്ഞു വാട്ടാതെ എന്റെ കുഞ്ഞിച്ചൻ ചേട്ടാ. വീണ് കിട്ടിയില്ലെങ്കിൽ എറിഞ്ഞു വാട്ടാതിരിക്കാൻ പറ്റുമോ? കഷായം തിളപ്പിച്ചിട്ടുണ്ട്, വേഗം വന്നത് കുടിക്കും. പോയിക്കോളി മക്കളെ. എന്താ കുഞ്ഞിക്കുള്ളക്ക, മീൻ തീർന്നു ഇത്ര പെട്ടെന്ന്? മുഴുമ്പ് തീർന്നില്ല മോളെ, കുറച്ച് ബാക്കിയുണ്ട്. അത് നമ്മളെ അമ്മനെ ഏൽപ്പിച്ച്. എടോ, എനിക്ക് നല്ല സുഖമില്ലടോ. വയറ്റിനകത്ത് ഒരു കടിച്ചറിയും വേദനയും. ഇന്ന് നാല് പ്രാവശ്യം പച്ചവെള്ളം പോലെ വയറ്റിന് പോവുകയും ചെയ്തു. ബാലം വൈദ്യയുടെ അരിഷ്ടം മൂന്ന് നേരം കുടിക്ക്, തൂറൽ അവിടെ നിൽക്കും. മരുന്ന് കുടിച്ചിട്ട് തൂറൽ നിർത്തണ്ട, ഇത് തൂറി തന്നെ നിർത്തും ഞാൻ. എന്താണ് വെള്ളം ഇല്ലാത്തൊക്കെ പാട്? ഉരുണ്ട് കൂടണ. അമ്മോ പുലി!
பெண்ணே.